നമസ്കാരം. ജൂൺ 23-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ലൂസിഫർ ഏഷ്യാനെറ്റിലൂടെ TVയിൽ പ്രീമിയർ ചെയ്യപ്പെടുകയാണ്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിജയം തന്ന മലയാള സിനിമാ പ്രേക്ഷകർക്ക്, ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർക്ക് ഒരു വലിയ നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടും ലൂസിഫർ എന്ന സിനിമ ഒന്നുകൂടി നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഇരുന്ന് കാണാൻ ഏറ്റവും തക്കതായ സമയമാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലൂസിഫറിന്റെ 2-ാം ഭാഗമായ എമ്പുരാൻ എന്ന എന്റെ 2-ാമത്തെ സംവിധാന സംരംഭം ഇന്നലെ ഔപചാരികമായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലൂസിഫർ നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, ലൂസിഫറിന് നിങ്ങൾ തന്ന സ്നേഹം, ലൂസിഫറിന് നിങ്ങൾ തന്ന അനുഗ്രഹം തീർച്ചയായിട്ടും എമ്പുരാനും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വൺസ് അഗൈൻ താങ്ക് യു. ചേട്ടാ, ഒരു ചോദ്യം ഉള്ളത്, നമ്മൾ ഇപ്പോൾ ലൂസിഫർ 200 crores ഒരു വലിയ ഫിഗർ മലയാളം ഫിലിമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രാജവേട്ടൻ ശരിക്കും ഇത് പ്രതീക്ഷിച്ചിരുന്നോ? അതായത് മീൻസ് ഉള്ളിൽ ഒരു സംവിധാനം ചെയ്ത് തുടങ്ങുമ്പോൾ ഒരാദ്യത്തെ ചിത്രം ഇത്രയും ഹൈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇത്രയും കളക്ട് ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സിനിമ വിജയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ എല്ലാവരും സിനിമകൾ ചെയ്യുന്നത്. തീർച്ചയായും ഒരു സിനിമ ചെയ്തു തുടങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാകണേ എന്നാണ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അല്ലാതെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമാകണേ എന്നോ അല്ലെങ്കിൽ ഇത് മുമ്പെങ്ങും മലയാള സിനിമയ്ക്ക് സാധ്യമാകാത്ത വിധം സിനിമയുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റായി മാറണേ എന്നോ അങ്ങനൊന്നും നമ്മളാരും അങ്ങനൊന്നും കൃത്യമായി ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ചിട്ടല്ല നമ്മൾ ഒരു സിനിമ ചെയ്തു തുടങ്ങുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്, ലൂസിഫർ എന്ന പ്രോജക്റ്റ് ആദ്യം അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ശ്രീ ആന്റണി കുരുമ്പാവൂരിനും എനിക്കും വ്യക്തമായി അറിയാവുന്നതായി ഉണ്ടായിരുന്നു. കാരണം ഇത് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയായതുകൊണ്ടും ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയായതുകൊണ്ടും ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രൊഫൈല് കാരണം ഇതിനൊരു വലിയ ഹൈപ്പ് ഉണ്ടാകുമെന്നും ഈ ഹൈപ്പിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രോഡക്റ്റ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു, അത് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ബിസിനസ് തലങ്ങളെ മുമ്പെങ്ങും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത പോലെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയായേക്കാം ലൂസിഫർ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് സിനിമ നമ്മളാൽ ആകും വിധം ഏറ്റവും നല്ല ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്നൊരു കർത്തവ്യം മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ആ സിനിമയുടെ ഒരു ഓവറോൾ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരു വിധമുണ്ട്. അതെല്ലാം ഏറെക്കുറെ കൃത്യമായി മനസ്സിൽ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ചെയ്യാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ലൂസിഫറിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സും ഓവർസീസ് മാർക്കറ്റ്സും എല്ലാം. ഇതിനു മുമ്പ് മലയാള സിനിമയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു വലുപ്പത്തിലേക്ക് ഒരു വിപുലമായ ഒരു 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 എന്താ പറയുക ഒരു എക്സിബിഷൻ പ്രോളിഫറേറ്റ് ചെയ്യുന്നതിലേക്കുമെല്ലാം ലൂസിഫറിന് സാധിച്ചിട്ടുണ്ട്. അതിനെയും എന്നോട് ചോദിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ മലയാളത്തിൽ ചെയ്യപ്പെടുന്ന വലിയ സിനിമകൾ ഇപ്പോൾ മരക്ക, മാമാങ്കം, പാറോസ് തുടങ്ങിയ വലിയ സിനിമകളെല്ലാം ഇപ്പോൾ ലൂസിഫർ അച്ചീവ് ചെയ്തത് ഇനിയും പുഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ലൂസിഫറാണ് മലയാളം സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ബിസിനസ് അവന്യൂസ് മലയാളം സിനിമയ്ക്കുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വളരാൻ സാധിക്കുക. ഇന്നിപ്പോൾ ഒരു 25 കോടി രൂപയ്ക്ക് ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആശ്ചര്യത്തോടു കൂടി നമ്മൾ കണ്ടു നിൽക്കേണ്ട ഒരു വസ്തുതയല്ല. എന്നാൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പോ ഒരു 25 crores മേക്കിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് അചിന്തനീയമാണ്. നമുക്ക് ഒരിക്കലും ഒരു മലയാളം മാത്രം ഒരു ഭാഷയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ ഇവിടേക്ക് നിൽക്കുന്നു. ലൂസിഫർ പോലെയുള്ള സിനിമകൾ ഇത്രയും നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ ഇത്രയും പുഷ് ചെയ്ത് ഇത്രയും വളരുന്ന സിനിമകൾ അതിനെ ഇനിയും വളർത്തുകയുള്ളൂ. അപ്പൊ ഇനിയും വരാനിരിക്കുന്ന വലിയ സിനിമകളെല്ലാം ഇപ്പൊ ലൂസിഫർ അച്ചീവ് ചെയ്തത് ഇനിയും പുഷ് ചെയ്യട്ടെ, ഇനിയും വളരട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ടോം ജിത്ത് എന്നൊരു പുള്ളി ചോദിച്ചിട്ടുണ്ട്, അതായത് അടുത്തത് ഒരു ചെറിയ സിനിമ ആയിരിക്കുമോ എന്ന്. അതേപോലെ വേറെ ചോദ്യമുള്ളതെല്ലാം, അതായത് രാജവേട്ടൻ എല്ലാവരും പറയുന്നത് ഹോളിവുഡ് തലത്തിൽ മലയാള സിനിമകൾ മേക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ചേട്ടൻ വെച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഹോളിവുഡ് തലം എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ ഹോളിവുഡ് തലം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള മേക്കിംഗ് എല്ലാവരും എക്സ്പാൻസീവ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ആണെങ്കിൽ അത് ഹോളിവുഡിന്റെ കുത്തകയൊന്നുമല്ല, ഹോളിവുഡിന് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല അത്തരത്തിലുള്ള മേക്കിംഗ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ മേക്ക് ചെയ്തപ്പെട്ട സ്ലിക്ക് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് മേക്ക് ചെയ്തപ്പെട്ട ഒരു സിനിമ കണ്ടാൽ അത് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഞാൻ പോലും ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗമാണ് കേട്ടോ, ഒരു ഹോളിവുഡ് ഡിഷ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അതങ്ങനെ ഹോളിവുഡിന് അവകാശപ്പെട്ട കുത്തകയൊന്നുമല്ല. എപ്പോഴും ഒരു സിനിമയുടെ മേക്കിംഗ് ലാംഗ്വേജ് തീരുമാനിക്കപ്പെടുന്നത് ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ നിന്നാണ്. ഒരു സിനിമയുടെ തിരക്കഥ, ഒരു സിനിമയുടെ സീൻ സ്ട്രക്ചർ, ഒരു സിനിമയുടെ നറേറ്റീവ് സ്ട്രക്ചർ
അതിൽ നിന്നാണ് ഒരു സിനിമയുടെ മേക്കിംഗ് ലാംഗ്വേജ് തീരുമാനിക്കപ്പെട്ടത്. ഇപ്പോ ലൂസിഫർ എന്ന സിനിമയും ഇത്രയും ഡ്രമാറ്റൈസ് ചെയ്തിട്ടുള്ള ഷോട്ടുകൾ, മൂവ്മെന്റ് ഷോട്ടുകൾ, ലോ ആംഗിൾസ്, എക്സ്പാൻസീവ് ആയിട്ടുള്ള വൈഡ് ആംഗിൾ, ഒരു അനമോർഫിക്കൽ ഷൂട്ട് ചെയ്യപ്പെടണം, ഈ ഐഡിയ ഒക്കെ എന്റെ മനസ്സിൽ ഉദിക്കുന്നത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ്. സ്ക്രിപ്റ്റ് വായിച്ച ഓരോ സീൻ വായിക്കുമ്പോഴാണ് ഇതിങ്ങനെയാണല്ലോ ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നത്. എല്ലാ സംവിധായകർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് ഇത് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യപ്പെടേണ്ട സാധനമാണ് എന്ന് ഓരോ സംവിധായകന്റെ മനസ്സിൽ ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാകുന്നത്. അപ്പൊ ലൂസിഫറിന്റെ ലാംഗ്വേജ് ഇതാണ്. ലൂസിഫർ ടുവിന്റെ ലാംഗ്വേജും സ്വാഭാവികമായിട്ടും അത് ഈ ഫ്രാഞ്ചൈസിലെ തന്നെ ഒരു സിനിമ ആയതുകൊണ്ട് ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. എന്ന് വെച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന എല്ലാ സിനിമകളും ഇതുപോലെ ആയിരിക്കില്ല ചിത്രീകരിക്കപ്പെടുന്നത്. നാളെ എനിക്കൊരു വളരെ ഒരു എന്താ പറയാ ഒരു വളരെ കാൻഡിഡ് ആയിട്ട് ക്യാമറ വളരെ ഒട്ടും ഇൻക്ലൂസീവ് അല്ലാതെ നിൽക്കുന്ന ടൈപ്പ് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ആയിരിക്കില്ല. ലൂസിഫർ ഇസ് എ സ്റ്റേജ്ഡ് കൊറിയോഗ്രാഫ്ഡ് എക്സ്പാൻസീവ് ആയിട്ട് നമ്മൾ എല്ലാം ഡ്രമാറ്റൈസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മേക്കിംഗ് ആണ് ലൂസിഫറിന്. അത് ഹോളിവുഡ് എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപോലെ തന്നെ ലാലേട്ടന്റെ സ്റ്റാർ വാല്യൂ, ഇപ്പോ രാജുവേട്ടൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ നോക്കിയാൽ എപ്പോഴും കുറച്ച് സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സ്റ്റാർ വാല്യൂ അത്രക്ക് നോക്കാതെ സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പിക്ചറുകളാണ് അഭിനയിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു. ഇപ്പോൾ ലൂസിഫറിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന, പഞ്ച് ഡയലോഗ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്ത എന്തെങ്കിലും സീനുകളോ എന്തെങ്കിലും ചേർക്കേണ്ടി വന്നിട്ടുണ്ടോ ആദ്യത്തെ സിനിമ സംരംഭം എന്ന് നോക്കുമ്പോൾ? ഞാൻ ലൂസിഫറിന്റെ കഥ, എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഞാനിപ്പോ എന്താ പറയാ, ഞാൻ മഹേഷിന്റെ പ്രതികാരം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആറാം തമ്പുരാനും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഞാൻ വിധേയനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. രാജമാണിക്യവും വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. അപ്പൊ ഓരോ ജോണറിൽ ഒരു സിനിമ ആ ജോണറിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വിഷയം. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അഭിനയിക്കുന്ന സിനിമകളിൽ അത്തരമൊരു സോ കോൾഡ് മാർസ് ഫോമുലൈക് സിനിമകൾ ഇല്ല എന്നുള്ളതിന്റെ പ്രധാന കാരണം ആ ജോണറിൽ പെടുന്ന എന്നെ അപ്പീൽ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമാണ്. ലൂസിഫറിന്റെ കഥ ആദ്യം എന്നോട് മുരളി പറയുമ്പോൾ തന്നെ ഇതൊരു സോ കോൾഡ് ഒരു വളരെ മാസ് അപ്പീൽ ഉള്ള ഒരു എന്റർടൈനർ ആണ് ഈ സ്ക്രിപ്റ്റ് എന്നുള്ളത് എന്റെ മനസ്സിൽ അപ്പൊ തന്നെ ഉദിച്ചതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ആ സിനിമ മേക്ക് ചെയ്യപ്പെട്ടത്. ഇതിൽ ലാലേട്ടനാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സ്ക്രിപ്റ്റിൽ നമ്മൾ യാതൊരു ഒരു എന്താ പറയുക മോഡിഫിക്കേഷൻസും ചേഞ്ചസും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമായിരിക്കും. കാരണം നമ്മൾ ലൂസിഫർ പോലൊരു സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടനെ പോലെ ഇത്രയും വലിയൊരു താരം, ആ താരത്തിന്റെ സ്റ്റാർഡം ആ സിനിമയിലൊരു കഥാപാത്രമാണ് എന്നുള്ള ഒരു വസ്തുതയെ പറ്റി നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലൂസിഫർ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു ഭയങ്കര വലിയൊരു ഒരു നായക കഥാപാത്രത്തെ ഷോക്കേസ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അവിടെ ലാലേട്ടന്റെ സ്റ്റാർഡം, ലാലേട്ടനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം ഫാക്ടേഴ്സാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഓൾ ദാറ്റ് ഐ ബിലീവ് ഫിലിം മേക്കിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അവിടെയാണ് ശരിക്കും നമ്മൾ ഒരു മൻമോഹൻ ദേശായി സിനിമകളിൽ എങ്ങനെ അമിതാഭ് ബച്ചനെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഐ വി ശശി സാർ ഈ ഹ്യൂമൻഡസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നത്, സുരേഷ് ഏട്ടൻ നമുക്ക് ഷാജി ഏട്ടൻ്റെ സിനിമകളിൽ കാണാൻ എന്തുകൊണ്ട് ഇഷ്ടം തോന്നുന്നത് പറയുന്നത് ആ ഒരു ഫിലിം മേക്കിങ്ങിൽ അത് ഫാക്ടറും ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനത് ഫാക്ടറും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി ഫോഴ്സ് ചെയ്ത് സിനിമയുടെ നറേറ്റീവിനോട് ചേർന്ന് നിൽക്കാത്തൊരു സീനോ ഡയലോഗോ ഒരു മൊമെന്റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലൂസിഫറിലെ ഓരോ പഞ്ച് ഡയലോഗും ഓരോ സോ കോൾഡ് മാസ് സീനുകളും എല്ലാം തന്നെ നറേറ്റീവിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നത് ഇത്രയും ആഘോഷിക്കപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ലൂസിഫറിന്റെ റിലീസ് കഴിഞ്ഞിട്ട് ചേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കഥാകൃത്ത് ഒരു ഐഡിയ നമ്മളിൽ തന്നിരിക്കുകയാണ്, ഉറക്കം കളഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ശരിക്കും ലൂസിഫർ ആദ്യം ചെയ്യുമ്പോൾ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയ ആണോ പറഞ്ഞത്, അതോ പഴയ കാര്യത്തെ കുറിച്ച് തന്നെയാണോ ആയിരുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നത്? പഴയ കാര്യത്തെ കുറിച്ച് പുതിയ രീതിയിലുള്ള ഐഡിയ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സൈൻ ഓഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒന്നുകൂടി ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിജയം തന്ന എല്ലാ പ്രേക്ഷകർക്കും ആസ്വാദകർക്കും ഒരു 1000 നന്ദി. ഇനി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി. അതും ലൂസിഫർ പോലെ തന്നെ നല്ല രീതിയിൽ ഒരു മനസ്സിൽ കാണുന്നത് പോലെ തന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം.